ഹായ്, എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പം എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചോണം, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. നമ്മളല്ല നമ്മളെ നമ്മളെ നമുക്കല്ലാതെ വേറെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അത്രയും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പക്കമായിട്ട് പഠിക്കുക, പൊളിച്ച് എക്സാം എഴുതുക. ഓക്കെ, ട്രിപ്പൊക്കെ പോകുന്ന കണക്ക് പോയി എക്സാം എഴുതി പൊളിച്ചിട്ട് വരും. ഓക്കെ, അപ്പം നമ്മൾ കുറേയധികം വീഡിയോസ് തന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് റീക്യാപ്പ് പഠിക്കാം. നമുക്ക് എന്തൊക്കെ പഠിക്കണം, എവിടെയൊക്കെയാണ്, ഒന്ന് റീക്യാപ്പ് പഠിച്ച് നമുക്ക് എല്ലാ ചാപ്റ്ററും ഒന്ന് ഓടിച്ചെന്ന് വിട്ടേക്കാം. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നോണം. കോൺഫിഡൻസാണ് എല്ലാം. കോൺഫിഡൻസ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെല്ലാവരും ഉണ്ട് കൂടെ. ഓക്കെ, ഗിരി സാറും ടീം എന്തായാലും നിങ്ങളുടെ കൂടെ കണ്ട്. മനഃപൂർവ്വം നിങ്ങളുടെ ടെൻഷൻ കൂട്ടാനായിട്ട് പലരും പല കാര്യങ്ങളും പറയും. ഫോക്കസ് ഏരിയ, ട്രിപ്പിൾ വാല്യുവേഷൻ, ഡബിൾ വാല്യുവേഷൻ, ക്വാർട്ടർ വാല്യുവേഷൻ, അങ്ങനെ പല കുന്തവും കുടച്ചക്കറും ഒക്കെ പറയും. നിങ്ങളൊന്നും ഓർത്ത് പേടിക്കണ്ട, ഞങ്ങളൊക്കെ കൂടെയുണ്ട്. ഓക്കെ, നമുക്ക് 1-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പൊളിക്കാനുള്ള ദിവസമായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ ക്വിക്ക് റീക്യാപ്പിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ചാപ്റ്റർ സോൾഡ് സ്റ്റേറ്റ് ആണ്. നിങ്ങൾ പഠിച്ച ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാനാണ്, നിങ്ങൾ ഫസ്റ്റ് പഠിച്ച ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് ആണ്. സോളിഡ് സ്റ്റേറ്റിൽ നിങ്ങൾ ഡിഫെക്ട്സ് എന്ന് പറയുന്നൊരു ടോപ്പിക് ഒരിക്കലും ഒഴിവാക്കരുത്. ഡിഫെക്ട്സ്, ഇറ്റ്സ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിഫെക്ട്സ്. അതിനെ ഒരിക്കലും മറന്നിട്ട് നിങ്ങൾ ആ ചാപ്റ്റർ വിട്ടു പോകരുത്. ഡിഫെക്ട്സ്, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്, പിന്നെ എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി, ഇവരെ മൂന്നിനെ നിങ്ങൾ ഉറപ്പായിട്ടും പിടിച്ചിരിക്കണം. ഓക്കെ, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്, പാക്കിംഗ് എഫിഷ്യൻസി, അതൊരു ടേബിൾ പോലെ ഞാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും പിടിച്ചു വെച്ചേക്കണം. അവനെ പിടിക്കാതെ നിങ്ങൾ ഇങ്ങോട്ടും പോകരുത്. അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടത് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ, നിങ്ങളുടെ ടോപ്പിക്കിൽ ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തേണ്ട പോർഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എന്താ ഡിഫെക്ട്സ് ആണ്. ഡിഫെക്ട്സ് നിങ്ങൾ കളയരുത്. ഡിഫെക്ട്സ്, സ്റ്റോഷ്യോമെട്രിക്, നോൺ സ്റ്റോഷ്യോമെട്രിക്, ഇമ്പ്യൂരിറ്റി, അവരെ എല്ലാം പിടിച്ചു വെച്ചോണം. അതിനോടൊപ്പം തന്നെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലും പിടിച്ചേക്കുക. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലും പിടിച്ചേക്കുക. പിന്നെന്താ, നമ്മളുടെ ഈ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് പഠിക്കുന്നതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പാക്കിംഗ് എഫിഷ്യൻസിയും പഠിക്കാം. അപ്പോൾ ഇവന്മാരെ വിട്ട് കളയരുത്. ഈ ഡിഫെക്ട്സിനെ ഒന്ന് നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കിയിട്ട് എക്സാമിന് പോകരുത് കേട്ടോ. ഡിഫെക്ട്സൊക്കെ നമുക്ക് മാർക്ക് എപ്പോഴും കോരി വാരിക്കോരി തരുന്നൊരു പോർഷനാണ്. അപ്പോൾ ഡിഫെക്ട്സ് പഠിക്കുക, പിന്നെ അതേണക്ക് തന്നെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് പഠിക്കുക, പിന്നെ അതേണക്ക് തന്നെ ക്രിസ്റ്റലൈനും അമോർഫസ് സോളിഡ്സും ഒന്ന് നോക്കിയിട്ട് പോവുക. ക്രിസ്റ്റലൈൻ, അമോർഫസ് സോളിഡ്സും നോക്കിയിട്ട് പോവുക. പിന്നെ ഐസോട്രോപ്പിക് ആണോ അനൈസോട്രോപ്പിക് ആണോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇവരെയൊക്കെ ഏകദേശം ഒന്ന് പഠിച്ച് സെറ്റാക്കി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ഓടിച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ചാപ്റ്റർ അങ്ങ് പക്കാവും. പിന്നെ ആ ചാപ്റ്റർ അങ്ങ് വിട്ടേക്ക്. കമ്മിങ് ടു രണ്ടാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ സൊല്യൂഷൻസിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നൊന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അവനെ പിടിച്ചേക്കുക. ഹെൻറീസ് ലാ, ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, ദെൻ അസിയോട്രോപ്സ്, ഇത്രയും പേരെയാണ് നിങ്ങൾ ആ ചാപ്റ്ററിൽ പിടിക്കേണ്ടത്. അതുകൂടാതെ മൊളാരിറ്റി, മൊളാരിറ്റി അതിൽ ഇക്വേഷൻ സെക്ഷനാണ്, അതല്ലാതെ പഠിച്ചാൽ മതി. നിങ്ങൾ പിടിക്കേണ്ടത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇവന്മാരെ വിട്ട് കളയരുത് കേട്ടോ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും പഠിക്കണം. അതിൻ്റെ മോളിക്യുലർ മാസ് കെമിക്കൽ ഇക്വേഷനും പഠിച്ചു വെച്ചേക്കണം. ദെൻ റൗൾസ് ലാ പഠിക്കുക. റൗൾസ് ലാ ഇമ്പോർട്ടൻ്റ് ആണ്. റൗൾസ് ലാ, ദെൻ അസിയോട്രോപ്സ്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സും. അത് ഈ റൗൾസ്ലായിലാണ് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ വരുന്നത്. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ അവനെയും കൂടെ പിടിച്ചു വെച്ചേക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ച് ആ ഇക്വേഷൻസൊക്കെ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് അവൻ അങ്ങ് സെറ്റാവും. ആ രണ്ടാമത്തെ ചാപ്റ്റർ അങ്ങ് സെറ്റാവും. അപ്പോൾ നമ്മൾ നേരെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നേരെ ചാടി 3-ാം ചാപ്റ്ററിലോട്ട് പോകും. 3-ാം ചാപ്റ്ററിലാണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സാധനം കിടക്കുക. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്ക് ഇലക്ട്രോ കെമിസ്ട്രി. പക്ഷേ നിങ്ങൾ ടെൻഷനൊന്നും പഠിക്കേണ്ട, ബാറ്ററീസ് അങ്ങ് പഠിച്ചു മാറ്റുക. ബാറ്ററീസും സ്റ്റോറേജ് സെൽസും അങ്ങ് പഠിച്ചു മാറ്റുക. ബാറ്ററീസും സ്റ്റോറേജ് സെൽസും അവന്മാർ രണ്ടുപേരും നമുക്ക് മാർക്ക് തരാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഒരു പോർഷനാണ് ഈ ബാറ്ററീസും പിന്നെ നിരക്കുന്ന ഫ്യുവൽ സെല്ലും. അവന്മാരെ ആദ്യം പഠിച്ചൊക്കെ മാറ്റും. അതിനോടൊപ്പം തന്നെ അപ്പം ബാറ്ററീസും ഫ്യുവൽ സെല്ലുമായി, ബാറ്ററീസ് ഫ്യുവൽ സെല്ല്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താ കണ്ടക്ടിവിറ്റി, ഇവർ കോൺസെൻട്രേഷൻ വെച്ചിട്ടുള്ള വേരിയേഷൻ, ഡയലൂഷൻ ചെയ്യുമ്പോഴുള്ള വേരിയേഷൻ, കോൺസെൻട്രേഷൻ വെച്ചിട്ടുള്ള വേരിയേഷൻ, അവന്മാരെയും കൂടെ പഠിച്ചു മാറ്റും. അപ്പോൾ കോൺസെൻട്രേഷൻ വേരി ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ ഡൈലൂഷൻ ചെയ്യുന്നതിനനുസരിച്ച്, കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഡൈലൂഷൻ ചെയ്യുന്നതിനനുസരിച്ച് ലാംഡ എമ്മിനും കെയ്ക്കും എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഒരുപാട് തവണ. അവനെയും കൂടെ ഒന്ന് പിടിച്ചു മാറ്റി വെച്ചു. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ അങ്ങ് സെറ്റാക്കാൻ പറ്റും. അവരെ രണ്ടുപേരും ഏകദേശം സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എങ്ങോട്ട് പോവുക, നേഴ്സ് ഇക്വേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസിലോട്ടും പോവുക. അതിനുശേഷമേ പോവുകയുള്ളൂ കേട്ടോ, നേഴ്സ് ഇക്വേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് സെറ്റായി. അപ്പം ഇത്രയും കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ
നമ്മളുടെ ഗാൽവനിക് സെൽ ഉണ്ടല്ലോ, അവൻ്റെ ഒരു ഔട്ട്ലൈനൊക്കെ എന്താണ് സംഭവം, ആനോട് എന്താ, കാതോട് എന്താ, ആനോടിനെ ഏത് ചാർജ്, കാതോടെ എന്താ, സാൾട്ട് പിടിച്ച് എന്തിനാ യൂസ് ചെയ്യുന്നത്, അവനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നൊരു ഇതെല്ലാം പഠിച്ചു ഒരു 5 മിനിറ്റ് കൊണ്ട് അതൊന്ന് നോക്കി ആ ഇതിൻ്റെതാണ് സംഭവം ആ ഇന്നതാണ്, ഓക്കെ കഴിഞ്ഞു വിട്ടേക്ക് വിട്ട് തീർന്നു. അപ്പോൾ 3-ാമത്തെ ചാപ്റ്റർ നമ്മൾ അവിടെ തീർത്ത് തീർത്തിട്ട് നമ്മൾ നേരെ 4-ാമത്തെ ചാപ്റ്ററിലോട്ട് ചാടും. 4-ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് കൈനറ്റിക്സ് ആണ്. കൈനറ്റിക്സിൽ നിങ്ങൾ 0 ഓർഡറും ഫസ്റ്റ് ഓർഡറും റിയാക്ഷൻ്റെ ഡെറിവേഷൻ, ഹാഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ, അവനെ ആദ്യം സെറ്റാക്കുക. സെറ്റാക്കാൻ എളുപ്പമാണ്, നിങ്ങൾ ഒരേ കണക്ക് രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ രണ്ടും ഒരേ കണക്ക് തന്നെയാണ് ചെയ്യുന്നത്, ജസ്റ്റ് രണ്ട് സൈഡിലായിട്ട് ചെയ്ത് പോവാം, ഓക്കെ പെർഫെക്റ്റ്. അതിനുശേഷം നമുക്ക് സന്തോഷം തരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. അത് ഭയങ്കര നമുക്ക് പഠിക്കാൻ ഭയങ്കര കുളിർമയാണ് അത് പഠിക്കാനായിട്ട്. അപ്പോൾ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, പിന്നെ അതിനങ്ങനെ അറീനിയസ് ഇക്വേഷൻ, പിന്നെ എന്താ ആക്ടിവേഷൻ എനർജി, അങ്ങനെ കുറച്ച് 2-3 കുഞ്ഞ് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ആരെയും കൂടെ അങ്ങ് സെറ്റാക്കിയേക്കാം. അപ്പോൾ ആദ്യം ഡെറിവേഷനാണ്, 0 ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും ഡെറിവേഷൻ, 0 ഓർഡർ ഫസ്റ്റ് ഓർഡർ അതിൻ്റെ ഡെറിവേഷൻ. 0 ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ നമ്മൾ 100 ക്വസ്റ്റ്യൻസിനകത്ത് ചെയ്തിട്ടുണ്ട് അത്. പിന്നെ അത് കൂടാതെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞ റിയാക്ഷനാണ്, അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു എസ്റ്റർ ഹൈഡ്രോളിസിസ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിളാണ്, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ അതിനുശേഷം പിന്നെ നിങ്ങൾ പഠിക്കണം, ഞാൻ പറഞ്ഞു ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, റേറ്റ് ലോ, ഇവനെയൊക്കെ, പിന്നെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻ്റ്, അതൊക്കെ ഒന്ന് പഠിച്ച് സെറ്റായിട്ട് ആ ഡെറിവേഷൻ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ആ ഇതൊക്കെയാണ് കാര്യങ്ങൾ, ആ ഓക്കെ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞൊന്ന് ഓടിച്ചൊന്ന് വായിച്ച് നോക്കുമ്പോഴത്തേക്ക് 4-ാമത്തെ ചാപ്റ്റർ സെറ്റ്. ഇങ്ങനെ പറയുന്നത് കേട്ടിരിക്കാൻ മാത്രമല്ല, ഇത് പഠിച്ചോണം. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആ സാറെല്ലാം പറയുന്നത് സെറ്റ്, ഞങ്ങളും സെറ്റ് എന്ന് വിചാരിക്കരുത്. ഓക്കെ, പേനയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല എന്നെ പറയണത്. അപ്പം സെറ്റ് സെറ്റെന്ന് പറഞ്ഞിരിക്കരുത്, ഓക്കെ പഠിച്ചോണം. കമൻറ്റ് ബോക്സിൽ തീ വെടി പോകാമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, അതിനനുസരിച്ച് പേപ്പറിനകത്തും തീയും വെടിയും പുകയൊക്കെ കാണണം കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ 5-ാമത്തെ ചാപ്റ്ററിലോട് ചാടുകയാണ്. 5-ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് സർഫസ് കെമിസ്ട്രിയാണ്. സർഫസ് കെമിസ്ട്രിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, ഫിസിക്കൽ അഡ്സോപ്ഷൻ, കെമിക്കൽ അഡ്സോപ്ഷൻ, അത് ഡെഫിനറ്റ് ആയിട്ടും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഫിസിക്കൽ അഡ്സോപ്ഷൻ, കെമിക്കൽ അഡ്സോപ്ഷൻ, ഫിസിസ് ഓപ്ഷൻ, കെമീസ് ഓപ്ഷൻ, ഇത് രണ്ടും പഠിച്ചിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. കെമീസ് ഓപ്ഷൻ, ദെൻ അത് കഴിഞ്ഞിട്ട് ലയോഫിലിക്ക്, ലയോഫോബിക്ക്, ഇതെല്ലാം പെട്ടെന്ന് പഠിക്കാം. ലയോഫിലിക്ക്, ലയോഫോബിക്ക് നിങ്ങൾ മനസ്സ് വെക്കുക. ഞാൻ ഫിസിക്കൽ അഡ്സോപ്ഷനും കെമിക്കൽ അഡ്സോപ്ഷനും 15 മിനിറ്റ് കൊണ്ട് പഠിക്കും, 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പഠിക്കും, കാരണം അത്രയ്ക്ക് എളുപ്പമാണത്. അപ്പം ഫിസിക്കൽ അഡ്സോപ്ഷൻ, കെമിക്കൽ അഡ്സോപ്ഷൻ, ലയോഫിലിക്ക്, ലയോഫോബിക് കൊളോയിഡ്സ്, അതിനുശേഷം പിന്നെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത് കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്, അസോസിയേറ്റഡ് കൊളോയിഡ്സ്, മൾട്ടിമോളിക്കുലാർ, മാക്രോമോളിക്കുലാർ, മിസ്സലീസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം പഠിക്കേണ്ടതെന്ന് പറയുന്നത് കൊയാഗുലേഷൻ, ഫ്ലക്കുലേഷൻ, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് ആയ ബ്രൗണിയൻ മൂവ്മെൻറ്, ടിൻഡൽ എഫക്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ. അത് അതായത് ടിൻഡൽ എഫക്റ്റ്, ബ്രൗണിയൻ മൂവ്മെൻറ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അത് കൂടാതെ സീറ്റ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, അല്ലെങ്കിൽ സീറ്റ പൊട്ടൻഷ്യൽ, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്, ആ പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സിൽ ആരെയൊക്കെ ഏതൊക്കെ മെത്തേഡ് വഴിയാ പ്രിപ്പയർ ചെയ്യുന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ് ഇതൊക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം പ്രിപ്പറേഷൻ, ടിൻഡൽ എഫക്റ്റ്, എന്താ ബ്രൗണിയൻ മൂവ്മെൻറ്റ്, സീറ്റ പൊട്ടൻഷ്യൽ, പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്, പിന്നെ എമൾഷൻ, എമൾഷൻ ഓയിൽ ഇൻ വാട്ടർ, വാട്ടർ ഇൻ ഓയിൽ എമൾഷൻ, പിന്നെ ഹാർഡി ഷോൾസ് റൂള്, ഇതൊക്കെ അങ്ങോട്ട് പഠിച്ച് സെറ്റാകുമ്പോഴത്തേക്ക് നമ്മളുടെ എന്താ ഈ സർഫസ് എന്ന് പറയുന്ന ചാപ്റ്റർ അങ്ങ് സെറ്റാകും. അത് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം അവർ ഇട്ടേക്കുന്ന ഒരു ചാപ്റ്ററാണ്, കാണാതെ നിങ്ങളങ്ങ് പഠിച്ചു എന്ന് പറഞ്ഞ് ഇട്ടേക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അവരെ അങ്ങ് പഠിക്കുക, മാറ്റിക്കളയുക, വിട്ടേക്കുക, പിന്നെ അവനെ പരിസരത്തോട് തിരിഞ്ഞ് നോക്കണം. പഠിക്കാൻ പറയുമ്പോഴത്തേക്ക് പഠിച്ചോണം, അല്ല ചുമ്മാ എടുത്ത് ഒരു തവണ വായിച്ചിട്ടങ്ങ് വിടരുത്, പഠിച്ച് ക്ലിയറാക്കി സെറ്റാക്കി മാറ്റി വെക്കുക. ഓക്കെ, അപ്പം സർഫസ് കെമിസ്ട്രി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നേരെ ചാടാൻ പോകുന്നത് നമ്മളുടെ മെറ്റലർജിയിലോട്ടാണ്. അതിലോട്ട് ചാടിയാലും നിങ്ങൾക്ക് വലിയ പ്രശ്നം വരുന്നൊരു ചാപ്റ്റർ അല്ല മെറ്റലർജി. റീസൺ എന്താണെന്നറിയോ, നിങ്ങൾ 10th അത് പഠിച്ചിട്ടുണ്ട് മെറ്റീരിയൽ, അയണിൻ്റെ ബ്ലാസ്റ്റ് ഫണ്ണസും കുറേ ലീച്ചിങ്ങും കുന്തവും കുറച്ചക്രവും വട്ട എന്താ വട്ടത്തിൽ കിടക്കുന്നു, ഇങ്ങനെ പത വരുന്നു, അങ്ങനെ ഇങ്ങനെ കുന്തം കുറച്ചക്കറൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്കൊരു പ്രശ്നം വരുന്ന ടോപ്പിക്കൊന്നുമല്ല. പക്ഷേ അതിനകത്ത് വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ, പിന്നെ റോസ്റ്റിംഗ്, കാൽസിനേഷൻ, അയണിൻ്റെ സെപ്പറേഷൻ, അലൂമിനിയത്തിൻ്റെ സെപ്പറേഷൻ, അലൂമിനിയത്തിൻ്റെ ലീച്ചിങ് ഇവനെയൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് വിളിച്ച് നിർത്തി മാറ്റി നിർത്തി പഠിച്ചോളാം. മരൊക്കെ കുറച്ച് പ്രശ്നക്കാരൻ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന കുറച്ച് ആൾക്കാരാവുമാർ. അപ്പം അതൊന്ന് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇത്രയും ടോപ്പിക്കൊന്ന് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം നിങ്ങൾ റിലാക്സ്ഡ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചാടുന്നത് പി ബ്ലോക്കിലോട്ടോ. പി ബ്ലോക്കിൽ ചാടിയാൽ പിന്നെ പി ബ്ലോക്കിൽ ഒന്ന് കറങ്ങി ഒന്ന് തിരിഞ്ഞ് മറിഞ്ഞിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റൂ. കാരണം പി ബ്ലോക്കിൽ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. അതെല്ലാം 1 വേർഡ് മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. NH3 എന്തുകൊണ്ടാണ് വെള്ളത്തിൽ ഡിസോൾവ് ആകുന്നത്?
PCL3 എന്തുകൊണ്ടാണ് ഫ്യൂംസ് തരുന്നത്, വൈറ്റ് ഫ്യൂംസ് തരുന്നത്, P4 എന്തിനാണ് വെള്ളത്തിനടിയിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ സൾഫ്യൂരിക് ആസിഡ്, ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ്, പിന്നെ എന്താ നമ്മുടെ 18-ാമത്തെ ഗ്രൂപ്പ് നോബിൾ ഗ്യാസസ്, അവരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവനെയൊക്കെ പഠിച്ച് ഒന്ന് ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ച് PCL3 ഫ്യൂംസ് ഫോം ചെയ്യുന്ന എന്താണ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ NH3 എന്നുള്ള വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നത്, ലിക്വിഡ് NH3 ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്, H2SO4 ഡിസോൾവ് ചെയ്യാത്ത മെറ്റൽസ് ഏതാണ്, H2SO4 റിയാക്ട് ചെയ്യുന്ന മെറ്റൽസ് ഏതാണ്, നോബിൾ മെറ്റൽസ് അല്ലാതെ കുറച്ച് ആൾക്കാർ HNO3-മായിട്ട് റിയാക്ട് ചെയ്യത്തില്ല, അതാരാണ്, നോബിൾ മെറ്റൽസ് ആരാണ് HNO3-മായിട്ട് റിയാക്ട് ചെയ്യാത്ത അത്, പിന്നെ H2SO4-ൻ്റെ ഇതെന്താണ്, അതിൻ്റെ ഡിഫറൻറ്റ് സ്ട്രക്ചർ, പിന്നെ ഫോസ്ഫോറിക് ആസിഡിൻ്റെ എന്താ ബേസിസിറ്റി ഒക്കെ ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് സെറ്റ്. അപ്പം പി ബ്ലോക്കിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഫോസ്ഫറസ് നോക്കണം, ഫോസ്ഫറസ് P4, അത് റെഡ് ഫോസ്ഫറസ്, വൈറ്റ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്, അതിൽ ഏറ്റവും റിയാക്റ്റീവ് ആര്, പിന്നെ ഫോസ്ഫറസിൻ്റെ കോമ്പൗണ്ട്സ് PCL3 PCL5, ഫോസ്ഫറസിൻ്റെ ഹാലൈഡ്സ്, ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ്, ഇവനെയൊക്കെ ഒന്ന് നോക്കി ഒന്നൊന്ന് മനസ്സിലാക്കി, അതൊരു ഒരു ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് തീർക്കാം, കാരണം ഓർമ്മയുള്ള കാര്യങ്ങൾ തന്നെ. അവനെ ഒന്ന് തീർത്തൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു ചാടാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നക്കാരനുണ്ട്, D&F ബ്ലോക്ക്. എന്നാലും പഠിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, D&F-ലോട്ടും കൂടെ ചാടാം. D&F-ലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറേ എന്താ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും കുറേ കളറും, പിന്നെ അത് കണക്ക് തന്നെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡൈസേറ്റ് കാണിക്കുന്നത്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്തുകൊണ്ടാണ് ഒരുപാട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സിന് എന്തുകൊണ്ടാണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്, ഡി ബ്ലോക്കിൽ സ്യൂഡോ ട്രാൻസ് എലമെൻറ്റ്സ് ആരാ, സിംഗിൾ കാഡ്മിയം മെർക്കുറി, അവരാണ് സ്യൂഡോ ട്രാൻസ്, കാരണം ഡിയിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്, അതെന്തുവാ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ കോമൺ ഓക്സിജൻ സ്റ്റേറ്റ് എന്തുവാ, അത് കഴിഞ്ഞിട്ട് നേരെ ചാടിയിട്ട് എക്സ്ചേഞ്ച് എനർജി എന്തുവാ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ F ബ്ലോക്കിലോട്ട് ചാടും. F ബ്ലോക്കിൽ ചാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ചാടിക്കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നക്കാരം മൊത്തം റേഡിയേറ്റ് ചെയ്യുക, നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. F ബ്ലോക്കിൽ ലാന്ത്രനൈഡ്സ് ആക്നൈഡ്സിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്താൽ മതി, ലാന്ത്രനൈഡ്സ് എന്തോ ആക്നൈഡ്സ് എന്തോ അവരുടെ ലാന്ത്രനൈഡ് കോൺട്രാക്ഷൻ. അപ്പോൾ നമ്മൾ അവിടെ ലാന്ത്രനൈഡ്സ് ആക്നൈഡ്സും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലാന്ത്രനൈഡ് കോൺട്രാക്ഷൻ ഒന്ന് പിടിച്ച് രണ്ട് മൂന്ന് കറക്കൊക്കെ കറക്കി നമ്മളുടെ കൂടി ഇങ്ങ് കൊണ്ടുവരണം, കാരണം ലാന്ത്രനൈഡ് കോൺട്രാക്ഷൻ കുറച്ച് പ്രശ്നമാണ്, അവനെ നമ്മുടെ കയ്യിൽ എപ്പോഴും സേഫ് ആക്കി വെച്ചേക്കണം. അതുകൂടാതെ ലാന്ത്രനൈഡ്സിൻ്റെയും ആക്നൈഡ്സിൻ്റെയും കോമൺ ഓക്സിഡൈസ് ചെയ്തിട്ട് കുറച്ച് കോമൺ കാര്യങ്ങൾ, അതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ D&F സെറ്റ് ആവും. D&F അവിടെ അങ്ങ് തീരും. അപ്പം നമുക്ക് ഒരു ഒരു 8 ചാപ്റ്റർ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. D&F കൂടെ ആകുമ്പോഴത്തേക്ക് സെറ്റ് ആവും 8 ചാപ്റ്റർ അങ്ങ്. ആ 8 ചാപ്റ്റർ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 8 ചാപ്റ്റർ. ആ 8 ചാപ്റ്ററിൽ 4 പേര് മാത്രമേ നമുക്ക് പ്രശ്നക്കാരുള്ളൂ, ഓർഗാനിക്. ബാക്കിയുള്ള 4 പേരും അത്ര പ്രശ്നക്കാരല്ല. അപ്പം നമുക്ക് അവന്മാരെയും കൂടെ ഒന്ന് നമ്മളുടെ വരിതിയിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊന്ന് ഒന്ന് ഒന്ന് ചാടി ഒന്ന് സെറ്റായി ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ എങ്ങോട്ട് പോകും, നമ്മളുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിലോട്ട് പോകും. അവൻ ചിരി എന്താ പ്രശ്നക്കാരനാണ്, പക്ഷെ നമുക്ക് പേടിക്കണ്ട, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു. ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മളുടെ ഐസോമെറിസം പഠിക്കുകയാണ്. ഐസോമെറിസത്തെ ഒന്ന് സെറ്റാക്കി വെക്കുന്നു, അതായത് നമ്മളുടെ എന്താ ജോമെട്രിക്കൽ ഐസോമെറിസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി, അതിനോടൊപ്പം തന്നെ ലിഗാൻസ്, ചീലേറ്റിംഗ് ലിഗാൻസ്, ആംബിഡൻറ്റഡ് ലിഗാൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കി, അവൻ്റെ കൂടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും കൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവനെ നമുക്കങ്ങ് വിട്ടേക്കാം, നെയിമിങ്ങും കൂടെ. അപ്പോൾ ഇത്രയും ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ അവനെ നമുക്കങ്ങ് വിടാം. അപ്പോൾ എന്തൊക്കെയാണ്, നമ്മൾ നെയിമിങ് എടുക്കണം, നെയിമിങ് അതിനകത്ത് നിന്ന് എടുക്കണം, പിന്നെ എന്താ ഐസോമെറിസം എടുക്കണം. ഐസോമെറിസത്തിൽ ജോമെട്രിക്കലും പിന്നെ അതിനൊക്കെ തന്നെ എന്താ സ്ട്രക്ചറലും ഇവരെ രണ്ടുപേരെ വേണം കൂടുതലായിട്ട് എടുക്കാറുണ്ട്. ഒപ്റ്റിക്കൽ ഞങ്ങൾ വിട്ടേക്കുക, അവൻ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ആളല്ല, അവനെ ഞങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. ദെൻ ഐസോമെറിസം കഴിഞ്ഞ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും നോക്കി, ദെൻ അതേ കണക്കിന് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും നെയിമിങ്ങും ഐസോമെറിസവും ഏകദേശം സെറ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലിഗാൻസിനെയും കൂടെ ഒന്ന് തപ്പിക്കോളൂ. ആ ലിഗാൻസിനെ തപ്പി പിടിക്കേണ്ടത് ആരൊക്കെയാണ്, ചീലേറ്റ് ലിഗാൻസിനെ, ആംബിഡൻ്റ് ലിഗാൻസിന്, ഇവരെയൊക്കെ ഒന്ന് തപ്പി പിടിച്ചു കഴിഞ്ഞാൽ കോർഡിനേഷൻ നമുക്ക് വിട്ടുകളെ, പിന്നെ നമുക്ക് പ്രശ്നമുള്ളൊരു ചാപ്റ്റർ അല്ല കോർഡിനേഷൻ, പറത്തി വിട്ടേക്ക്. ഓക്കെ, അതിനുശേഷം ഇത്രയും സെറ്റാക്കി കഴിഞ്ഞാൽ, ഇത്രയും നമുക്ക് ഏകദേശം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ, ഇനി നമ്മൾ നേരെ പോകുന്നത് ഓർഗാനിക്കിലോട്ടാണ്. ഓർഗാനിക്കിൽ ഞാൻ പറഞ്ഞല്ലോ നെയിം റിയാക്ഷൻ, ഞാൻ ഓർഗാനിക്കിൽ 2 സെക്ഷൻസായിട്ട് 2 വീഡിയോസും എടുത്തിട്ടുണ്ട്. ആ 2 വീഡിയോസിലും പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ചേക്ക്, അതെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അത് ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയും കൂടെ ഉൾപ്പെടുത്തി ഞാൻ തന്നിരിക്കുന്നൊരു സെക്ഷന്. അപ്പോൾ അതിനകത്ത് എല്ലാ നെയിംഡ് റിയാക്ഷനും പഠിക്കുക, SN1 SN2 പഠിക്കുക, സ്റ്റേറ്റ്സ് ഓഫ് റൂൾ പഠിക്കുക, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള റിയാക്ഷൻസ്, പ്രിപ്പറേഷൻസ് എല്ലാം ആ 4 ചാപ്റ്ററിനെ അങ്ങ് ഇല്ലാണ്ടാക്കുക. പിന്നെ ആ 4 ചാപ്റ്റർ നമുക്ക് ഏറ്റവും തലവേദന ആയിട്ട് കിടക്കുന്ന ആൾക്കാരെ വേണം നമ്മളങ്ങ് തോൽപ്പിക്കാം. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, അവനായിരുന്നു എൻ്റെ പ്രശ്നം, അവനെ ഞാൻ പഠിച്ചു, പിന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്, പിന്നെ നമുക്ക് എന്തും പഠിക്കാൻ പറ്റും. അതേണൊക്കെ തന്നെ ആ പ്രശ്നക്കാരന്മാരെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ഓർഗാനിക്കിൻ്റെ ഇത്രയും കാര്യങ്ങളങ്ങും
സെറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ എങ്ങോട്ട് പോവാം? ബയോമോളിക്യൂൾസിലോട്ട് പോവാം. ബയോമോളിക്യൂൾസിൽ നിങ്ങൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പഠിച്ചിട്ട് പോകണം. അത് മസ്റ്റാണ്, മസ്റ്റാണ്, മസ്റ്റാണ്. പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ, കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഗ്ലൂക്കോസിൻ്റെ ഓപ്പണും ക്ലോസ്ഡും സ്ട്രക്ചർ. അപ്പം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഒന്ന് പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ, ദെൻ അതേ കണക്ക് തന്നെ ഗ്ലൂക്കോസിൻ്റെ ഓപ്പണും ക്ലോസ്ഡും, രണ്ട് സ്ട്രക്ചർ ഉണ്ട്, രണ്ടും പഠിക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാവുന്ന, നമുക്ക് എളുപ്പം ഓർമ്മ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ. കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഡി എൻ എ ആർ എൻ എ തമ്മിലുള്ള ഡിഫറൻസ് കൂടെ നോക്കും. ഡി എൻ എ ആർ എൻ എ തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസും കൂടെ നോക്കി പ്രോട്ടീനിൻ്റെ കാര്യങ്ങളും പഠിച്ച് ഡി എൻ എ ആർ എൻ എയ്ക്ക് ഒന്ന് സെറ്റാക്കി ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ച് കാർബോഹൈഡ്രേറ്റും കൂടെ ഒന്ന് സെറ്റാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവനെ അങ്ങ് വിടാം. അതിനകത്ത് അമിനോ ആസിഡിൽ സിറ്റർ അയോൺ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ആ സിറ്റർ അയോണിനെയും കൂടെ ഒന്ന് പിടിച്ചേക്കും. അമിനോ ആസിഡ് സിറ്റർ അയോൺ, അക്വസ് സൊല്യൂഷൻ അമിനോ ആസിഡ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഉള്ള രണ്ട് ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും, പക്ഷേ അത് ന്യൂട്രലാണ്. ആ ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ സിറ്റർ അയോൺ എന്ന് വിളിക്കുന്നത്. അവനെയും കൂടെ ഒന്ന് പിടിച്ചിട്ട് ബാക്കിയുള്ളവരെ ലീവ് ചെയ്തേക്കും. പിന്നെ നമ്മളുടെ ഡെഫിഷ്യൻസി, വിറ്റാമിൻസ് ഡെഫിഷ്യൻസി, അത് ഞാൻ ടേബിൾ പോലെ നിങ്ങൾക്ക് തന്നതാണ്, അതും കൂടെ പഠിച്ചേക്കാം. അപ്പോൾ അവൻ അങ്ങ് സെറ്റാവും. ഏതാ 13-ാമത്തെ ചാപ്റ്റർ, നമ്മുടെ ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസ് സെറ്റായ പിന്നുള്ള രണ്ട് ചാപ്റ്റർ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന രണ്ട് ചാപ്റ്ററാണ്. ഒന്ന് പോളിമറും പിന്നൊന്ന് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫും. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് മറ്റേ അനാലിജസിക്ക്, ആൻറ്റിസെപ്റ്റിക്ക്, ആൻറ്റിപൈററ്റിക്ക്, പിന്നെ അതിനൊക്കെ തന്നെ ട്രാൻസ്ക്ലൈസേഴ്സ്, ആൻറ്റി ഹിസ്റ്റമീൻസ്, പിന്നെ അതിനൊക്കെ തന്നെ എന്തുവാ കുറേ കാര്യങ്ങൾ, ആൻറ്റിബയോട്ടിക്ക്, ഡിസിൻഫെക്റ്റൻറ്റ്, ആൻറ്റിസെപ്റ്റിക്ക്, പിന്നെ അതിനൊക്കെ തന്നെ എന്താ ഡിറ്റർജൻറ്റ്, സോപ്പ്, ഫുഡ് അഡിറ്റീവ്സ്, പിന്നെ പ്രിസർവേറ്റീവ്സ്, എല്ലാത്തിനെയും സെറ്റ് ചെയ്യും. അവർക്കെല്ലാം ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്ന് എക്സാമ്പിൾ വെച്ചിട്ട് അങ്ങ് പഠിച്ചു വെക്കുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പഠിക്കും. അത് ഈ കെമിസ്ട്രി എവിടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിച്ചോ അല്ലെങ്കിൽ 2-3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചാപ്റ്ററാണ്. ആ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും, കളയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവനെ അങ്ങ് സെറ്റാക്കുക. സെറ്റാക്കി കഴിഞ്ഞാൽ പോളിമേഴ്സിലോട്ട് നമുക്ക് പോകാം. പോളിമേഴ്സും വലിയ പ്രശ്നമൊന്നുമില്ല. അഡിഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷനും ക്ലിയർ ആയിട്ട് പഠിക്കുക. പഠിക്കുമ്പോൾ മോണോമറും പോളിമറും പഠിക്കുക, അതിൻ്റെ യൂസും പഠിക്കുക. അവനങ്ങ് സെറ്റാവും. പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് ബയോഡിഗ്രേഡബിൾ പോളിമറും കൂടെ ഒന്ന് നോക്കുക. പോളിമറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കുക. തെർമോ സെറ്റിങ്, തെർമോ പ്ലാസ്റ്റിക്, അവരെയൊക്കെ നോക്കി. ഹോമോ പോളിമറും കോ പോളിമറും എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവന് സെറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ടി വരത്തില്ല. എൻ്റെ ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ടി വരത്തില്ല. അഥവാ എന്തെങ്കിലും പേടി വന്നു കഴിഞ്ഞാൽ എന്താ ഗ്രീതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സാർ എന്നെ കൈകാര്യം ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട, എൻ്റെ ഉറപ്പാണ്, 100% ഷുവർ ആണ്. നിങ്ങൾ കൊല്ലത്തോട്ട് വന്ന് എന്നെ തല്ലിക്കോ, പ്രശ്നമൊന്നുമില്ല. അപ്പം എൻ്റെ ഉറപ്പാണ്, ധൈര്യത്തോടെ നിങ്ങൾ നിന്നോളൂ. എന്താ ഈ ടോപ്പിക്ക്, ഇത്രയും ടോപ്പിക്ക് വേണമെങ്കിൽ എൻ്റെ നമ്പറും കൂടെ തരാൻ വിളിച്ച് രണ്ടും തെറിയൊക്കെ വിളിച്ച, പ്രശ്നമൊന്നുമില്ല. അപ്പം ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. നിങ്ങൾക്കത് കൂടുതൽ കോൺഫിഡൻസ് തരും. നിങ്ങൾ ജസ്റ്റ് ഇത്രയും ടോപ്പിക്സ് നോക്കിയിട്ട് എക്സാമിൻ്റെ തലേന്ന് ജസ്റ്റ് നിങ്ങളുടെ അല്ലെങ്കിൽ എക്സാമിന് മുന്നേ ഒരു ദിവസം മുന്നേ ഇതെല്ലാം ടോപ്പിക്കെല്ലാം നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുക്കുക, ഒന്ന് ചെയ്ത് നോക്കുക. യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ദാറ്റ്. നിങ്ങൾക്ക് അത്രയും ഈസിയായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറ്റും. കാരണം ആ ഇത്രയും നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം അതിനെ ബേസ് ചെയ്തതാണ്. സോ ഇറ്റ്സ് അപ് ടു യു, നിങ്ങളുടെ കൈകളിലാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വന്നിട്ടുണ്ട്. ആദ്യം എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് പറഞ്ഞു. ഓർഗാനിക്കിനെ മാത്രം എടുത്തു വെച്ച് കീറി മുറിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് തുറന്നിട്ട് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് ഇനി ആരും എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി, എല്ലാം കീറിയിട്ട് തന്നിട്ടുണ്ട്. ഇനി ആരും എടുത്തുകൊണ്ട് പോയി പഠിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി. അതിനുശേഷം ടേബിൾ തന്നു പഠിക്കാനായിട്ട്, ഇക്വേഷൻസ് തന്നു പഠിക്കാനായിട്ട്. 100 questions വർക്കൗട്ട് ചെയ്തു 1 മാർക്കിൻ്റെ. 35 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു എല്ലാ ചാപ്റ്റർ ചെയ്യുന്നു. ഇപ്പം എന്താ ക്യുക്ക് അടിച്ചേക്കും എല്ലാം കൂടെ. അപ്പോൾ എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അത്രയും അഫോർഡ് എടുത്ത് എല്ലാം തന്നിട്ടുണ്ട്. ഇനി ഈ പറക്കി അവിടെ എവിടെയൊക്കെ അടുക്കി വെച്ചേക്ക് നാളെല്ലാം ഒന്നിച്ചെടുത്ത് പഠിച്ച് സെറ്റാക്കി 1-ാം തീയതി പോയി പൊളിച്ചിട്ട് വരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. നല്ല രീതിയിൽ എക്സാം എഴുതുക. എക്സാം എഴുതുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ ഇരുന്ന് തുമ്മുമായിരിക്കും. ചിലപ്പം നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടായിരിക്കും, 2-3 പേരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം 1-ാം തീയതി തുമ്മാൻ ഞാൻ റെഡിയാണ്. എല്ലാവരും എന്നെ ആലോചിച്ചോളാം. ഓക്കെ, എന്നെ ആലോചിച്ചോളാം. എക്സാമിൻ ടൈമിൽ കേട്ടോ, പഠിക്കുന്ന സമയത്ത് എക്സാം തന്നെ ആലോചിക്കണേ. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്നെ ജസ്റ്റ് മനസ്സിൽ വിചാരിച്ചാൽ മതി, അങ്ങനെ ക്വസ്റ്റ്യൻ സാറ് പറഞ്ഞു തന്നായിരുന്നല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നവരത്തേക്ക് എപ്പോഴെങ്കിലും നമുക്ക് കാണാം, ഇവിടെ തന്നെ ഉണ്ടല്ലോ ഞാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതാം. മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യാം, മാക്സിമം കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ.